Hi friends, welcome back to my channel. Appo innu nammal undakkan povunnathu oru cake aanu. Vyathyasthamaya cake aanu. Nammal Barbie doll cake galokke oru vaadu undakittundavum. Adu pole Barbie dress design cheyidondittulla oru cake aanu njan innu ivide undakittullathu. Valare simple aayittu baking tools galonnu adhigam illade namukku veettu thanne idu pole nalla perfect aayittu Barbie doll dress ullathu. പോലെ ഡിസൈൻ ചെയ്തിട്ട് നമുക്ക് നല്ലൊരു കേക്ക് ഉണ്ടാക്കിയെടുക്കാം. കുറഞ്ഞ ചിലവിൽ നല്ല അടിപൊളി കേക്ക് ഉണ്ടാക്കിയെടുക്കാം. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ 4 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചിടുകയാണ്. 4 മുട്ട എടുത്താൽ കേക്ക് നന്നായിട്ട് പൊങ്ങി വരും. നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിരിക്കും. ഇനി നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല വൈറ്റ് കളറായി വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. എന്താ ഇപ്പോൾ ഇതുപോലായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ വാനില എസെൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കാൽ കപ്പ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല പ്ലഫി ആൻഡ് സോഫ്റ്റ് ക്രീമായിട്ട് കിട്ടും നമുക്ക്. നന്നായിട്ട് ബാറ്റർ പൊങ്ങി വരും. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. ഞാൻ ബൗൾ വെച്ചതിൻ്റെ മേലെ ഒരു അരിപ്പ് വെച്ചിട്ട് ഒരു കപ്പ് മൈദ, പഞ്ചസാര എടുത്ത അതേ അളവിൽ ഒരു കപ്പ് മൈദ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഇതാ ഞാനിതുപോലെ കട്ടൊക്കെ പോക്കി നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബാറ്ററിലേക്ക് ഒഴിക്കുന്നതിന് മുന്നേ ഞാനിത് അവിടെ കുക്കറിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഓയിൽ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളെടുത്ത് ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ കുറച്ച് നെയ്യ് പുരട്ടിട്ട് മൈദ തൂക്കി കൊടുത്താൽ മതി. ഇനി ബാറ്ററിലേക്ക് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുക്കാം. പതുക്കെ പതുക്കെ കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ ഓവറായിട്ട് മിക്സ് ചെയ്ത് പതുക്കെ മിക്സ് ചെയ്യാം. ആ ഫ്ലഫി ആയിട്ട് പൊന്തി വന്നതൊക്കെ താന്നു പോവും. അപ്പോൾ പതുക്കെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനിടയിൽ നമുക്ക് ഒരു പഴയ പാനും ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്തെടുക്കാം. ഇത് ഇതിൻ്റെ മുകളിലാണ് നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച കുക്കർ വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ ഞാൻ കുക്കറിലേക്ക് ബാറ്റർ ഒക്കെ ഒഴിക്കുകയാണ്. നന്നായിട്ട് എല്ലാം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുള്ളിലുള്ള എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ടാപ്പ് ചെയ്യുന്നത്. ഇനി നമുക്ക് കുക്കർ അടിച്ചിട്ട് അതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കുക. നമ്മൾ നേരത്തെ പ്രീഹീറ്റ് ചെയ്ത തവിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ബാക്കിയുള്ള 45 മിനിറ്റ് ലോ ഫ്ലെയിമിലും ഇട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇനി വിപ്പിംഗ് ക്രീം ഞാനിവിടെ 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കാം നമുക്ക്. അതിനു മുമ്പ് ഞാൻ ബൗളും വിസ്കും ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചതാണ്. അപ്പോൾ ഇനി നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം നല്ല ഫ്ലഫി ആൻഡ് സോഫ്റ്റ് ക്രീമായിട്ട് കിട്ടും. ഞാൻ ഫിയോണേൻ്റെതാണ് യൂസ് ചെയ്യാറ്. ഇന്ന് ഫിയോണേൻ്റെ തന്നെയാണ് എടുത്തത്. ഫിയോണേൻ്റെ 1.5 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ കേക്ക് ഇതാ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. കേക്ക് ഇവിടെ റെഡി ആയിട്ട്. നല്ല സ്പോഞ്ച് കേക്ക്, നല്ല അടിപൊളി സ്പോഞ്ച് കേക്കായി കിട്ടിയിട്ടുണ്ട്. ഒരേ ലെവലിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ 2 ലെയറായിട്ടാണ് കട്ട് ചെയ്യുന്നത്. 2 ലെയറായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ടേൺ ടേബിളിൽ വെച്ചിട്ട് കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ക്രീം കേക്ക് ഇളകി പോകാതിരിക്കാനാണ് നമ്മൾ ക്രീം സ്പ്രെഡ് ചെയ്യുന്നത്. അതിന് മേലെ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. 1st ലെയർ വെച്ചു. ഇതിന് മുകളിലേക്ക് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എത്രത്തോളം ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്യണോ അത്രത്തോളം സോഫ്റ്റ്, നന്നായി വെറ്റായി നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അപ്പം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. മാക്സിമം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതാ നന്നായിട്ട്. അതിന് മേലെ ഞാൻ ക്രീം അപ്ലൈ ചെയ്യുകയാണ്. വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്ന കോലത്തിൽ തേച്ചിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് 2nd ലെയർ വെച്ച് കൊടുക്കുകയാണ്. അതും നമുക്ക് ഇതേ സെയിം പ്രോസസ്സ് നമ്മുടെ സിറപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. അതിന് ശേഷം അതിന് മുകളിലും നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ക്രീം നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് സൈഡൊക്കെ കവർ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം മുകൾ ഭാഗം ഒന്ന് കവർ ചെയ്തെടുക്കാം. നല്ല കട്ടി തന്നെ മുകൾ ഭാഗം നന്നായിട്ട് കവർ ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ ഞാൻ സൈഡും കൂടിയേ ഉള്ളൂ. മേൾ ഭാഗമൊക്കെ നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സൈഡ് ഭാഗം ഞാൻ ക്രീം തേച്ച് ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കവർ ചെയ്തെടുക്കാം.
ഇപ്പം അതാ ഏകദേശം കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ നന്നായിട്ടൊരു ലെവൽ ചെയ്തെടുക്കുകയാണ്, ഒരു സ്പാച്ചുല വെച്ചിട്ട് നന്നായിട്ട് ലെവൽ ചെയ്ത് എടുക്കുകയാണ്. ഇപ്പം അതാ നന്നായിട്ട് ലെവലായി വരുന്നുണ്ട്. മുകളിലേക്ക് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ക്രീം മാറ്റിയിട്ടുണ്ട്. അതിന് മുന്നേ അതിൽ കേക്കിൻ്റെ ഫുഡ് കളർ തന്നെ ചേർത്തിട്ടുണ്ട്. ഒരു പിങ്ക് കളറാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ ബാർബി ഡോളിൻ്റെ ഡ്രസ്സാണ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അതാ ഇതുപോലെ ചെറിയ ഡോട്ട്സുകളായിട്ടാണ് ചെയ്യുന്നത്. ആദ്യം ഒരു അരഭാഗം വരെ അതാണ് ചെയ്യുന്നത്. അതിന് ശേഷമാണ് സ്റ്റാർ നോസിൽ വെച്ചിട്ട് ബാക്കിയുള്ളത് ചെയ്യുന്നത്. ആദ്യത്തെ ഡിസൈൻ ചെയ്യാൻ നോസിൻ്റെ ഒന്നും ആവശ്യമില്ല. പൈപ്പിംഗ് ബാഗിൽ ചെറിയൊരു ഹോള് വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പം ബാക്കിംഗ് ടൂൾസ് ഒന്നും ഇല്ലാത്തവർക്കും ഈസി ആയിട്ട് ഈ ഒരു കേക്ക് തയ്യാറാക്കാം. വളരെ എളുപ്പമാണ്. ഇതാ ഇപ്പം ആ ഡ്രസ്സ് ഏകദേശം നല്ല ഫില്ലായി വന്നിട്ടുണ്ട്. ഇനി അടിഭാഗം കൂടി ഒന്ന് കവർ ചെയ്തെടുത്താൽ നല്ല അടിപൊളി റോയൽ ലുക്കിലുള്ള നല്ലൊരു കേക്ക് ഇവിടെ റെഡിയാവും. അപ്പം വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി കേക്കാണ്. ഇതാ ഇപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ തന്നെ. കണ്ടാൽ തന്നെ ഒരു പ്രത്യേക റിച്ച് ലുക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, നല്ല ടേസ്റ്റാണ് കഴിക്കാനും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കുക, കമൻ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ നല്ല അടിപൊളി കേക്കിൻ്റെതും മറ്റു വെറൈറ്റി വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.